സ്വർണ വ്യാപാര രംഗത്ത് ഒരു വ്യാഴവട്ടം പിന്നിട്ടിരിക്കുന്ന നക്ഷത്ര 916 ഗോൾഡൻ ഡയമണ്ട്സ് ഇന്ന് എറണാകുളത്തിന്റെ ഗ്രാമീണ മേഖലകൾ കടന്ന് നഗരപരിധിയിൽ ചുവടുറപ്പിച്ചു കഴിഞ്ഞു. ഇടപ്പള്ളി ടൂളിലെ ഞങ്ങളുടെ ഏറ്റവും പുതിയ 2000 സ്ക്വയർ ഫീറ്റ് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഈ വിജയഗാഥയ്ക്ക് പിന്നിൽ ഞങ്ങൾക്ക് പറയാൻ ഞങ്ങളുടേതായ മാത്രം ചില പ്രത്യേകതകളുണ്ട്. ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ആദ്യമായി സാധാരണക്കാരനിൽ എത്തിച്ചാണ് നക്ഷത്ര ചരിത്രം കുറിക്കുന്നത്. സ്വന്തം പണിശാലയിൽ ഞങ്ങളുടെ തന്നെ ഡിസൈനർമാർ രൂപകൽപ്പന ചെയ്ത ചെറുതും വലുതുമായ 916 സ്വർണ്ണാഭരണങ്ങളുടെ ഒരു വമ്പൻ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, പഴയ ആഭരണങ്ങൾക്ക് ഏറ്റവും ഉയർന്ന മൂല്യം, പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും ന്യായമായ വിലയിട്ടെടുക്കാനുള്ള സൗകര്യം. ഇങ്ങനെ സാധാരണക്കാരന്റെ സ്വർണ സംബന്ധമായ എല്ലാ ആവശ്യങ്ങളും ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു കൊടുക്കുന്ന മറ്റൊരു ജ്വല്ലറിയും ഇല്ല. അതുകൊണ്ടാണ് പലരും നക്ഷത്രയെ അനുകരിക്കാൻ ശ്രമിക്കുന്നത്. അനുകരണങ്ങളെ തിരിച്ചറിഞ്ഞ് വഞ്ചിതരാകാതിരിക്കാൻ ഒരു വട്ടം നക്ഷത്ര സന്ദർശിക്കൂ, നക്ഷത്ര കുടുംബത്തിന്റെ അംഗമാകും. നക്ഷത്ര 916 ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരന്റെ വലിയ ജ്വല്ലറി. ഇടപ്പള്ളി ടോളിന്റെ ലെഫ്റ്റും റൈറ്റും, വൈറ്റില ജംഗ്ഷൻ, പൂക്കാട്ടുപടി, നെട്ടൂർ, പെരുമ്പളം ജംഗ്ഷൻ. ഹായ് വ്യൂവേഴ്സ്, ഞാൻ ഷംന ഷാനവാസ്, നക്ഷത്ര 916 ഗോൾഡൻ ഡയമണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് ടർക്കിഷ് ബ്രേസ്ലെറ്റുകളാണ്. ഒത്തിരി പേർക്ക് ടർക്കിഷിന്റെ ബാംഗിളുകൾ ഇട്ടത് ഞാൻ ഇഷ്ടപ്പെട്ടെന്നും പറഞ്ഞായിരുന്നു. അപ്പൊ ഇന്ന് അതിന്റെ കുറച്ച് ബ്രേസ്ലെറ്റ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോ വൈറ്റ് ഗോൾഡ് മിക്സ് ചെയ്തതും അല്ലാത്തതുമുണ്ട്. 8.5 ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന BIS 916 ഹോൾമാർക്കുള്ള ടർക്കിഷ് ബ്രേസ്ലെറ്റുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നായി പരിചയപ്പെടാം. പിന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ നക്ഷത്ര എന്ന പേരിൽ തന്നെ വേറെ ജ്വല്ലറികളുണ്ട്. കുറെ പേര് നമ്മളോട് ചോദിക്കേണ്ട ഫറോക്കില, പിന്നെ ആലുവേല്, പെരുമ്പാവൂര്, അവര് അവിടെയൊക്കെ ചെന്ന് ഈ കളക്ഷൻ കിട്ടുമോ എന്നൊക്കെ ചോദിച്ച്, നമ്മുടെ ബ്രാഞ്ചുകളൊന്നും അല്ലാതെ അത് ഞാൻ പറഞ്ഞേക്കട്ടെ, അതുമായിട്ട് നമുക്ക് യാതൊരു വിധ ബന്ധവും ഇല്ല. നമ്മുടെ 6 ഷോപ്പ് എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിൽ എടപ്പള്ളി തന്നെ 2 ഷോപ്പ് ഉണ്ട്, പിന്നെ പൂക്കാട്ടുപടി ജംഗ്ഷനിൽ, വൈറ്റില ഫ്ലൈ ഓവറിന് താഴെയായിട്ടും, വൈറ്റില തന്നെ വേറെ ഉണ്ടെന്ന് പറയുന്നത് നമ്മുടെ വൈറ്റില ജംഗ്ഷന് തന്നെ ഫ്ലൈ ഓവറിന് താഴെ ായിട്ട് വലിയ ഷോപ്പാണ്. പിന്നെ ഉള്ളത് നെട്ടൂര്, INDUC ജംഗ്ഷനിലും, അടുത്തത് പെരുമ്പളം കവലയിലുമാണ്. അപ്പൊ ഈ 6 ബ്രാഞ്ചുകൾ അല്ലാതെ വേറൊരു ബ്രാഞ്ച്, വേറൊരു നക്ഷത്രമായിട്ട് നമുക്ക് യാതൊരു വിധ ബന്ധവും ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ചെയ്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരോടോ കസിൻസിനോടൊക്കെ പറയുക. എന്താണെന്നറിയാവോ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സന്തോഷമാണ്. നിങ്ങൾ പുതിയ പുതിയ ആയിട്ട് എന്തെങ്കിലും ഇടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോ, ഞാൻ അതിന്റെ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ഇടാം. അപ്പൊ നമുക്ക് പരിചയപ്പെടാം ഓരോന്നായിട്ട്. ഇതൊക്കെയാണ് ടർക്കിഷിന്റെ ബ്രേസ്ലെറ്റുകൾ. ഇത് തുർക്കിന്ന് നമ്മൾ നേരെ നമ്മുടെ കമ്പനി ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. വൈറ്റ് ഗോൾഡ് മിക്സ് ചെയ്തതുകൊണ്ട് അല്ലാത്തതുകൊണ്ട്. അപ്പൊ ഞാൻ ഓരോന്നായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താം. ഫസ്റ്റ് വൺ നോക്കിക്കേ, കണ്ട വൈറ്റ് ഗോൾഡ് മിക്സ് ചെയ്ത, വൈറ്റ് ഗോൾഡും അല്ലാതെയും രണ്ട് ബോളും ഇടകലർത്തി വന്നേക്കുക. ഞാൻ ഇത് കാണിച്ചു തരാം, ഇതണ്ട നല്ല ഭംഗിയാണ്. ഞാൻ ഇത് ജസ്റ്റ് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതണ്ട ഈ നോബ് കണ്ട, അഡ്ജസ്റ്റബിൾ ആണ്. വൈറ്റ് ഗോൾഡ് മിക്സ് ചെയ്തതും അല്ലാത്തതും ഉണ്ട്. മൊത്തം 5 മുത്താണ് വരുന്നത്. അതിൻ്റെ ഇടയിൽ കണ്ട ചെറിയ ചെറിയ ഗോൾഡിൻ്റെ മുത്തുകൾ വന്നേക്കണേ കണ്ടോ. പിന്നെ നല്ല ചെയിനാണ് കേട്ടോ, നമ്മുടെ നല്ലൊരു ചെയിൻ പോയിട്ട് ഇവിടെ അഡ്ജസ്റ്റബിളിൻ്റെ നോബ് വന്നേക്കുവാണ്. പിന്നെ അറ്റം നോക്കിക്കേ, അറ്റത്ത് രണ്ട് ഇതേ നമ്മൾ ഇടയ്ക്ക് കണ്ട പോലത്തെ രണ്ട് ബോളുകൾ അറ്റത്ത് വന്നേക്കണം. നല്ല ഭംഗിയിലാണ് വന്നേക്കണം കണ്ടോ. ഇനി അതേ വലിച്ച് കാണിച്ചാൽ ഇതാണ്ടോ, ഇതിങ്ങനെ വലിച്ചാൽ മതി കണ്ടോ. ഇത് ഈ അറ്റം വരെ പോകും ഇത്, ഈ നോബ്. അപ്പം നമുക്ക് കൈ എത്ര കൈവണ്ണം എന്തോരം ഉണ്ടെങ്കിലും നമുക്കത് ഇടാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം ജസ്റ്റ്, കൈവണ്ണം എന്തോരം ഉണ്ടെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാവുന്നേ ഉള്ളൂ. ഇതാണ്ട ഇതിപ്പോ ഈ ടിപ്പ് വരെ പോയില്ലേ. ഇനി ഇതേപോലെ തന്നെ വണ്ണം കുറഞ്ഞവരാണെങ്കിലും ഇതണ്ട നമുക്ക് പിടിച്ച് വലിച്ചാൽ മതി, ഇത്രയും വരെ പോകും കണ്ടോ. ഇത്രയും വരെ പോയി ടൈറ്റ് ആയിട്ട്, ഇത്ര ഒന്നും ഉണ്ടാവില്ല, ഞാൻ ജസ്റ്റ് ഇത്രയും കയറും എന്ന് കാണിച്ചതെന്നാണ്. അതേപോലെ തന്നെ താഴത്തോട്ട് വലിച്ചിടാം. നമുക്ക് കൈയുടെ ഇഷ്ടം അനുസരണം, ചിലവർക്ക് ലൂസായിട്ട് കിടക്കണം എന്നുണ്ടാവും, ചിലവർക്ക് ടൈറ്റ് ആയിട്ട് കിടക്കണം എന്നുണ്ടാവും. അപ്പൊ നമുക്ക് ഇഷ്ടാനുസരണം ഇത് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാവുന്നതാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, വലിച്ചിട്ടിട്ട് കയറ്റി ഉണ്ടാ, ഇത്ര നോബ് അടി കിടക്കുവാണ്. എന്നിട്ട് വേണ്ട, ഇത്രയും നമുക്ക് ലൂസായിട്ട് കിടക്കണം എന്നുണ്ടെങ്കിൽ വേണ്ട, താഴെ ഇത്ര ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് കിടക്കും. ദേ ഇത്രയും ലൂസായിട്ട് കിടക്കണമെങ്കിൽ ലൂസാക്കാം, കുറച്ചും കൂടെ ലൂസാക്കണം എന്നുണ്ടെങ്കിൽ വേണ്ട, ഇങ്ങനെ കുറച്ച് പേർക്ക് ഓടിക്കളിക്കണം എന്നുണ്ടാവും കണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ, കുറച്ചും കൂടെ ടൈറ്റ് ആയിട്ടാണ് വേണമെങ്കിൽ കുറച്ചും കൂടെ നോബ് പൊക്കത്തോട്ട് കയറ്റിയാൽ മതി
വേണ്ട, അപ്പൊ ടൈറ്റായി, ടൈറ്റായി എന്ത് വേണ്ട, അപ്പൊ ഒട്ടും അനങ്ങാതെ കിടക്കും. ആ വൈറ്റ് ഗോൾഡും കൂടെ മിക്സ് ആയി വരുന്ന കാരണം നല്ല ഭംഗിയിൽ കിടക്കും. കണ്ട, ഇതിന്റെ വെയിറ്റ് വരുന്നത് 8.5 ഗ്രാം ആണ്. നമുക്ക് സ്റ്റാർട്ടിങ് വെയിറ്റ് വരുന്നതാണ്. ഞാൻ വെയിറ്റ് ഒന്ന് കാണിച്ചുതരാം. ഊരിയിട്ട്, ഊരി ഇറക്കിയിട്ട് 8 ഗ്രാം 620 മില്ലിയാണ് അതിന്റെ വെയിറ്റ് വരുന്നത്. അടുത്ത ഞാൻ പരിചയപ്പെടുത്താം. കണ്ട, അടുത്ത നോക്കിക്കേ, അടുത്തതും അതേപോലെ തന്നെ. പക്ഷെ നോക്ക്, ഈ നമ്മൾ ആദ്യം പരിചയപ്പെടുത്ത വൈറ്റ് ഗോൾഡ് ലൈൻ ആയിട്ടാണ്, ഇത് ഫുൾ ഗ്രിപ്പ് ഗ്രിപ്പ് മോഡല്. ഈ ഗോൾഡ് ബോളിൽ കൊണ്ട് വ്യത്യാസം, ഫുൾ ഡോട്ടഡ് ആണ്. കണ്ട, പിന്നെ എന്താ വ്യത്യാസം, അടുത്ത വ്യത്യാസം കണ്ട, ഈ ഇടക്ക് കുഞ്ഞു കുഞ്ഞു ബോളുകൾ ഉണ്ടായി, ഇതിനകത്ത് ഇല്ല, ഇതിനകത്ത് ഫുൾ ബോളുകളാണ്. 7 ബോളുണ്ട് ടോട്ടല്. ഇതില് ഇടകലർത്തി കുഞ്ഞു ചെറുത് അങ്ങനെയായിരുന്നു. ഇതും ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ചെയ് വന്നിട്ട് ഇവിടെ അഡ്ജസ്റ്റബിൾ നോബും അടിയിൽ കണ്ട, നല്ല രണ്ട് ബോളായിട്ട് നല്ല ഭംഗി. ഇതും അതേപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന മോഡലാണ്. അതിന്റെ വെയിറ്റ് ഒന്ന് നോക്കിക്കോ, 8 ഗ്രാം 650 മില്ലി. അടുത്ത് നോക്കിക്കേ, വൈറ്റ് ഗോൾഡ് ഇല്ലാന്ന് വേണ്ടെന്ന് ഉള്ളവർക്കാണെങ്കിൽ വൈറ്റ് ഗോൾഡ് ഇല്ലാതെ തന്നെ ബോളുകളാണ് വന്നേക്കണത്. കാരണം മൊത്തം വലിയ വലിയ ബോളുകൾ നോക്കിയേ, നല്ല ഭംഗിയില് കാണാൻ. പ്ലെയിൻ ബോളല്ല, ബോളിൽ തന്നെ നല്ല ഭംഗിയായിട്ട് നല്ല മിനുസത്തെ വന്നേക്കുക. ഇതുണ്ട് ഇവിടെ ഫുൾ ഡോട്ടിട്ട്, പിന്നെ നോക്കിയാൽ ചെറിയ, അതിന്റെ തൊട്ട് ചെറിയ ബോള്, പക്ഷെ ആ ബോള് ഫുൾ ചെത്തുപണിയിലാണ് വന്നേക്കണത്. അങ്ങനെ ഇടകലർത്തി വന്നേക്കണണ്ടാ, നല്ല ഭംഗിയില് കാണാൻ. നല്ലൊരു ചെയിനും കൂടെ ഉണ്ടോ ഇത്? ആ ചെയിൻ വന്നിട്ട് ഇവിടെ അഡ്ജസ്റ്റബിൾ നോബും ടിപ്പിലെ രണ്ട് ബോളുമായിട്ട്, ഇതിന്റെ വെയിറ്റും കൂടെ കണ്ടോ, 9 ഗ്രാം 660 മില്ലി. കണ്ടോ, നല്ല ഭംഗിയായിരിക്കും കാണാൻ. അടുത്ത് നോക്കിക്കേ, അടുത്തോ അതേപോലെ തന്നെ ഫുൾ ബോളായിട്ട് വന്ന്, കണ്ടോ, ഫുൾ ഡോട്ടിട്ട്. എല്ലാ ബോളുകളാണെങ്കിലും ബോളുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. കണ്ടോ, ഇഷ്ടാനുസരണം നമുക്ക് ഇഷ്ടപ്പെടണം നോക്കി കയ്യിലിട്ട് നമുക്ക് മേടിക്കാവുന്നതാണ്. കണ്ടോ, ഫുൾ ഡോട്ടിട്ട്, പിന്നെ ഫുൾ ചെത്തുപണിയുടെ ഫുൾ ഡോട്ടിട്ട്. അങ്ങനെ നമ്മൾ നേരത്തെ കണ്ടത് കുറച്ചും കൂടി ചെറിയ ബോളായിരുന്നു. ഇപ്പൊ നോക്കിക്കേ, ഈ ഒരേ എല്ലാ ബോളും, ഈ 7 ബോളും ഒരേ വലിപ്പത്തിൽ വന്നത്. കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതേപോലെ നല്ല ചെയിനും അഡ്ജസ്റ്റബിൾ നോബും, താഴെ ഇതുപോലത്തെ രണ്ട് ബോളും. രണ്ട് ബോള് വരുമ്പോ തന്നെ നല്ല ഭംഗിയായിരിക്കും. താഴെ ഇങ്ങനെ തൂങ്ങി കിടക്കുമ്പോ നമുക്ക് നല്ല ഭംഗിയിലിരിക്കും. അതിന്റെ വെയിറ്റും കണ്ടോ, ഒരു വെയിറ്റ് ഞാൻ കാണിച്ചു പോവാം. 8 ഗ്രാം 820 മില്ലി. നെക്സ്റ്റ് നോക്കിക്കേ, വൈറ്റ് ഗോൾഡ് വന്നേക്കണം, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതാണ്ടോ, നല്ല നടുക്ക് സെന്ററിൽ നല്ല വലിയ ബോളാണ് വന്നേക്കണത്. അത് കഴിയുമ്പോൾ അതിന്റെ ചെറിയ ബോൾ, അതിന്റെ ചെറിയ ബോളായിട്ട് നടുക്ക് ഇങ്ങനെ ഒരു ഡയമണ്ട് പോലത്തെ, റൗണ്ട് അല്ല, ഒരു ചെറിയൊരു വ്യത്യാസത്തില് ചെത്തുപണിയിൽ വന്നേക്കണ കുഞ്ഞു കുഞ്ഞു ബോളുകൾ. കണ്ടോ, നല്ല ഭംഗിയാണ്. വൈറ്റ് ഗോൾഡ് വന്നപ്പോൾ നല്ല എറിച്ച് നിൽക്കും നമ്മൾ ഇട്ടാല്. അഡ്ജസ്റ്റബിൾ നോബും വിത്ത് ഇതായിട്ട്, കുറച്ച് ഇത് വെയിറ്റ് കുറച്ചും കൂടെ ഉണ്ടാകും വലിയ ബോളൊക്കെ വന്നപ്പോ. ആ 8.750 8.650 മില്ലിയുള്ളൂ. അപ്പൊ നോക്കി, 8.5 ഗ്രാമില് നല്ല വൈറ്റ് ഗോൾഡും അല്ലാത്തതും മിക്സ് ചെയ്തത് കിട്ടും. അടുത്തത് നോക്കിക്കേ, കണ്ട, ഇത് നല്ല, നമ്മൾ നേരത്തെ ചെത്തുബോൾ ചെറുത് കണ്ടതിന്റെ ചെത്തുബോൾ ഇവിടെ വന്നപ്പോ വലിയ ബോളായി. ഈ ബോളുകളെല്ലാം ചെറുതായി, ഇടകലർത്തി വന്ന കുഞ്ഞു ഡിസൈൻ ഉള്ളതെല്ലാം ചെറുതായി. കണ്ട, നല്ല ഭംഗിയില്ലേ അത്? അത് വന്നിട്ട് നല്ലൊരു ചെയിനും പിന്നെ അഡ്ജസ്റ്റബിൾ നോബും രണ്ട് ഇതുമായിട്ട് നല്ല രസമുണ്ട്. അടുത്തതും അതേപോലെ തന്നെ. അടുത്ത് നോക്കിയേ, ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം നോക്കിക്കേ, നേർ തിരിച്ച് റിവേഴ്സിലാണ് വന്നേക്കണത്. ഈ കണ്ണ ബോള് വലുതായിരുന്നത് ഇവിടെ വന്നപ്പോ ചെറുതായി. ഈ ബോള് കണ്ട, ഇത് വലുതായി. രണ്ടും വന്നപ്പോ രണ്ടും ഡിഫറെന്റ് ആണ്, പക്ഷെ രണ്ടിനും നല്ല ഭംഗിയാ കാണാൻ. രണ്ടിനും രണ്ട് പ്രത്യേകതയാണ് ഉള്ളത്. നല്ല ഭംഗിയിൽ കിടക്കും ഇത് ഇട്ട. ഇതിന്റെ ജസ്റ്റ് ഒരെണ്ണത്തിന്റെ വെയിറ്റ് കണ്ടോ, 10.5 ഗ്രാം 1.5 പവനാണ് കേട്ടോ ഇതിന്റെ വെയിറ്റ്. അടുത്ത് നോക്കിക്കേ, ഇതിന്റെ വെയിറ്റും കൂടെ നോക്കിക്കോ, 10.360. രണ്ടും അത്യാവശ്യം കാണാൻ ഒരേപോലെ ആയതാണ്, വെയിറ്റും ഏകദേശം ഒരേപോലെ തന്നെ. നെക്സ്റ്റ് നോക്കിക്കേ, നെക്സ്റ്റ് ഇത്രയും മുത്തുകളില്ല, മുത്തുകളുടെ വീതി കുറഞ്ഞിട്ട്. ഇതേ സെയിം പാറ്റേൺ തന്നെ, മുത്തുകളുടെ വലിപ്പം കുറഞ്ഞ് കണ്ടോ. ബാക്കിയെല്ലാം ചെയിനും അതേപോലത്തെ നോബും. അതിന്റെ വെയിറ്റ് അപ്പൊ നോക്കിക്കേ, 9 ഗ്രാമാ. മറ്റേ നമ്മൾ 10.5 ഗ്രാമായിരുന്നു, ഇതിപ്പോ 9.5 ഗ്രാമായി. കണ്ടോ, നിങ്ങൾക്ക് ഈ മോഡൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ അത്രയും വെയിറ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ തൊട്ട് ചെറുത് കിട്ടി. പിന്നെ അടുത്ത് നോക്കിക്കേ, അടുത്ത വൈറ്റ് ഗോൾഡിൽ വന്നേക്കണം നോക്ക്. നല്ല മിക്സ് ആയി വന്നേക്കണ മോഡലാണ് ഇവിടെ വെച്ചേക്കണത്. കണ്ടോ, ലൈൻ ലൈൻ ആയിട്ട് വന്നേക്കണം. ഇവിടെ ചെറിയൊരു ചെത്തുബോൾ വന്നേക്കണ,
അടുത്തത് ലൈനായിട്ട് വൈറ്റ് ഗോൾഡിന്റെ വന്നേക്കണം. കണ്ടോ നടുക്ക് ഗോൾഡ് ഇങ്ങനെ ലൈനായിട്ട് വന്നേക്കണം, നല്ല ഗ്ലേസിംഗിൽ നിൽക്കും. ഇതുണ്ടോ, ഇത് ഇങ്ങനെ ബോളുകൾ മീ ഇങ്ങനെ ആണെങ്കിൽ ഇതുണ്ടോ, ഇത് ഇങ്ങനെ ചുറ്റിക്കൊണ്ട് നമുക്ക് ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടോ, നല്ല ഭംഗിയിൽ ഇങ്ങനെ റൗണ്ട് ആയിക്കൊണ്ടിരുന്നോളും. കേട്ടോ, പിന്നെ അതിൻ്റെ ഇടയിൽ കലർത്തി ഗോൾഡിൻ്റെ ചെത്തുമണിയുടെ ബോൾ വന്നേക്കണം. ഇതേപോലെ ചെയിനും അഡ്ജസ്റ്റബിൾ നോബും രണ്ട് ബോളും കൂടെ അടിയിൽ. അടുത്ത നോക്കിയാൽ അടുത്ത ഇതുപോലെ തന്നെ വൈറ്റ് ഗോൾഡ് മിക്സ് ചെയ്ത് വന്നതാണ്. രണ്ടോ പ്ലെയിൻ ബോളും നോക്കി, ഈ വൈറ്റ് ഗോൾഡ് നോക്കി, ഇത് ലൈനായിരുന്നപ്പോൾ ഇത് നിറച്ചും ഡോട്ടിട്ട് ഡോട്ടിട്ട്, ഇതുണ്ടോ നല്ല ഭംഗിയിൽ ഡോട്ട് ഡോട്ടിട്ട് നല്ല ഗ്ലേസിങ്ങിൽ കിടന്നോളും. പിന്നെ ഇടകലർത്തി പ്ലെയിൻ്റെ ബോൾ അങ്ങനെ അങ്ങനെ അങ്ങനെ. കണ്ടോ ഇതിൻ്റെ വെയിറ്റ് ഒന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, 10 ഗ്രാം, 1.5 പവൻ ആണ് ഇതിൻ്റെ വെയിറ്റ്. ഇതിൻ്റെ നോക്കിക്കോ, 1.5 പവൻ തികച്ചില്ല കേട്ടോ, 9,760 കേട്ടോ. അതേപോലത്തെ ഇതും കൂടെ ഞാൻ കാണിച്ചു. ഇതൊക്കെ ഇതിൻ്റെ വൈറ്റ് ഗോൾഡിൻ്റെ ബോള് ഒരേപോലെ വന്ന്, പക്ഷെ കണ്ട ഇതിനകത്ത് ഇടയ്ക്ക് ഗോൾഡിൻ്റെ പ്ലെയിൻ ബോൾ വന്നേക്കണതിൽ തന്നെ ഡിസൈൻ വ്യത്യാസമുണ്ട്. കണ്ടോ ഇത് നോക്കി. അപ്പോൾ നമുക്ക് ഒത്തിരി ഡിസൈൻ ഉണ്ടെങ്കിലും പല പല എല്ലാ ബോളുകളും തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഈ കൈച്ചെയിൻ ഞാനൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായി, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചതാണ് ഈ കൈച്ചെയിനുകളെ കുറിച്ചൊരു വീഡിയോ ഇടാനും അതിൻ്റെ മോഡലൊന്ന് കാണിക്കുമെന്ന് ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഇട്ടത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ മേക്കിംഗ് ചാർജ് ഇത്തിരി കൂടുതലായിരിക്കും, നമുക്ക് തുർക്കിയിൽ നിന്ന് നേരെ ഇമ്പോർട്ട് ചെയ്യണോണ്ട് ഇത്തിരി മേക്കിംഗ് ചാർജ് കൂടുതലായിരിക്കും. ഇതിപ്പോൾ 8.5 ഗ്രാമാണ് സ്റ്റാർട്ടിംഗ് എന്ന് ഞാൻ പറഞ്ഞ്, അതിനിപ്പോൾ റേറ്റ് വരുന്നത് 39,900 ആയിരിക്കും ഇന്നത്തെ റേറ്റ് അനുസരിച്ച് വരുന്നത്. പിന്നെ ഞാൻ 10 ഗ്രാമിൻ്റെ കാണിച്ചില്ലേ, 10 ഗ്രാം ആകുമ്പോഴത്തേക്ക് ഒരു 46,800 വരും അതിൻ്റെ റേറ്റ്. ഇത് റേറ്റ് അടക്കം പറയണോണ്ടോ പറഞ്ഞായിരുന്നു എന്നോട് കേട്ടോ എല്ലാവരും, അതുകൊണ്ട് പറയണതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തും വരെ സൈനിങ് ഓഫ് ഷംന ഷാനവാസ്, നക്ഷത്ര 916 ഗോൾഡൻ ഡയമണ്ട്സ്. ഏതൊരു പ്രസ്ഥാനവും വിജയിക്കണമെങ്കിൽ ഒന്ന് വേണം, ആ നാടിന്റെയും നാട്ടുകാരുടെയും സപ്പോർട്ട്. അത് വെറുതെ കിട്ടില്ലല്ലോ, വിശ്വാസ്യത വേണം. അത് പിടിച്ചുപറ്റാൻ സത്യസന്ധത വേണം, കച്ചവടത്തിൽ സുതാര്യത വേണം, സ്വർണം പരിശുദ്ധമായിരിക്കണം, കാലത്തിനൊത്ത ട്രെൻഡി ഡിസൈനുകൾ വേണം, പരമ്പരാഗത ആഭരണങ്ങളും വേണം. ഒരു നുള്ളു പൊന്നിൽ തീർത്തതും 100 പവനിൽ തീർത്തതുമായ ആഭരണങ്ങളുടെ വെറൈറ്റി വേണം. നിങ്ങളെ താരമാക്കാൻ പോകുന്ന വജ്രാഭരണങ്ങൾ വേണം. പണിക്കൂലിയിൽ മറ്റാർക്കും നൽകാനാവാത്ത കുറവും വേണം. നക്ഷത്ര 916 ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ വലിയ ജുവല്. ഇടപ്പള്ളി ടോളിന്റെ ലെഫ്റ്റും റൈറ്റും, വൈറ്റില ജംഗ്ഷൻ, പൂക്കാട്ടുപടി, നെട്ടൂർ, പെരുമ്പളം ജംഗ്ഷൻ.